ഗൈസ്, അപ്പൊ ചന്തുവിനെ കുളിപ്പിക്കാനുള്ള സാധന സാമഗ്രി എല്ലാം നമ്മൾ ഇതാണ്ട് ഇവിടെ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ഓ, ആശാന് ഗിഫ്റ്റ്. ഹലോ, ഞങ്ങളിതാ ഇവിടെ ഉണ്ട് ഗൈസ്. ഞാനുണ്ട്, ശിവയുണ്ട്, ചന്തു അല്ല, ചന്തു ഇല്ല ഗൈസ്, അഖിലുണ്ട്. ഞങ്ങള് മൂന്ന് പേരാണ് ഗൈസ്. നമ്മള് ചന്തുവിന്റെ ബർത്ത്ഡേ ആണ് ഗൈസ് ഇന്ന്. നമ്മള് ചന്തുവിന്റെ അടിപൊളി സാധനം ഒരു പൊളി പൊളിക്കുന്നുണ്ട്. ആശാന് വേണ്ടി ഒരു കേക്കൊക്കെ നമ്മള് മേടിച്ചിട്ടുണ്ട്, അതൊക്കെ നിങ്ങളെ കാണിച്ചു തരാം ഞാൻ. പിന്നെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ വേറെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് ഗൈസ്. പിന്നെ ബലൂണൊക്കെ വീർപ്പിക്കണം. നമ്മള് അതെല്ലാം കാണിച്ചിട്ട് വന്നിട്ട് നമുക്ക് ബലൂൺ വീർപ്പിക്കാം ഗൈസ്. ഗൈസ്, ഇതേണ്ടാ നമ്മുടെ ചന്തുവിനുള്ള ഐറ്റംസ് ആണ് ഇതെല്ലാം. ഇത് സാധാ വെള്ളമാണ് കേട്ടോ കേട്ടോ. ഇതിനകത്തിരുന്ന സാധനങ്ങളെല്ലാം കൂടെ വെച്ചുള്ളത്. ഇത് ചാരം കലക്കിയത്. ഇത് ഇതെന്തുമായിരുന്നു? ആ, ഇത് ഉപ്പ് കലക്കിയതാന്ന് തോന്നുന്നു കേട്ടോ ഗൈസ്. ഇത് ഉപ്പ് കലക്കിയത്. ഇത് തൈര് കലക്കിയത്. ഇത് മഞ്ഞപ്പൊടി ഒന്ന് കുലുക്കി സെറ്റാക്കി എടുക്കണം. ഇത് ഉജാലയും പിന്നെ ഒരു ലോഷനും കൂടെ കലക്കിയത്. ലോഷൻ എന്ന് പറഞ്ഞാൽ ഹാൻഡ് വാഷാണ് കേട്ടോ ഗൈസ്. വേണ്ട, ഇത് ഉജാല വെള്ളം മാത്രം. അപ്പോൾ ഇത്ര സാധനം ഇതിനകത്തിരിപ്പുണ്ട്. ഇനി ഫ്രിഡ്ജിൽ കുറച്ച് സാധനം ഇരിപ്പുണ്ട് ഗൈസ്. ഞാൻ അതൊന്ന് കാണിച്ചു തരാം നിങ്ങളെ. ഗൈസ്, തണ്ടേ ഒന്നാമത്തെ സാധനം തണ്ടേ മുട്ട. നല്ല സെറ്റ് മുട്ടയാണ്. പക്ഷേ ചീഞ്ഞ മുട്ട കിട്ടിയില്ല ഗൈസ്, അതാണ് കേട്ടോ. ഇതിനകത്ത് കുറച്ച് തക്കാളി ഇരിപ്പുണ്ട് കേട്ടോ. തക്കാളി ഞാൻ തുറന്ന് കാണിക്കുന്നില്ല, അവനെ എടുക്കുമ്പോൾ തുറന്ന് കാണിക്കും കേട്ടോ. വേണ്ട, കേക്ക് കണ്ടിരിക്കുന്ന കേട്ടോ ഗൈസ്. ഇതിനകത്ത് കേക്ക് ഉണ്ട് കേട്ടോ. കേക്കൊക്കെ നമ്മൾ എടുക്കുമ്പോൾ കാണാം. ഇപ്പോൾ തുറന്നു കഴിഞ്ഞാൽ അതെല്ലാം പോകും. പിന്നെ അണ്ടേ ഇത് കുറേ സാധനം മിക്സാണ്. മഞ്ഞപ്പൊടി, ഉപ്പ്, എന്തൊക്കെയോ പൊടിയുണ്ട്. അരിപ്പൊടി, ഗോതമ്പൊടി എല്ലാം കൂടെ മിക്സ്. കുറേ സാധനമുണ്ട് ഗൈസ്. ഇന്ന് അവനൊരു മുതു പണി ഞാൻ കൊടുത്തിരിക്കും. ഞാൻ മാത്രമല്ല, എല്ലാവരും ഉണ്ട് കേട്ടോ. പിന്നെ കുറച്ച് ബലൂണൊക്കെ വെച്ചിട്ടുണ്ട്, അതൊന്ന് കാണിച്ചുതരാം. ഇതാണ് ഗൈസ് സ്നോ ബലൂൺ. ഇതും ബലൂണാണ് കേട്ടോ. ഇത് വേറെ ബലൂൺ, ഇത് ഇച്ചിരി കൂടിയ ബലൂണാണ്. ഒരെണ്ണം 5 രൂപയ്ക്ക് മേടിച്ചാണ് കേട്ടോ. വേണ്ട, ഇത് പോപ്പർ. ഇത്ര സാധനമാണ് കേട്ടോ ഗൈസ്. ഗൈസ്, ശിവ കണ്ട ബലൂൺ വെച്ച് കളിക്കുക. എടാ വീർപ്പിച്ച് മാറ്റി വെക്കടാ. എടാ ഇപ്പോഴത്തേക്കല്ല, ഒത്തിരി വീർപ്പിക്കണ്ട കേട്ടോ, പൊട്ടിപ്പോയ സീനാ. ഇപ്പോഴത്തേക്കല്ല കേട്ടോ ഗൈസ്, രാത്രി ഒരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേക്കാണ് കേട്ടോ. പഞ്ചര എങ്ങാണ്ട് ആയുള്ളൂ. എടാ അടങ്ങിയിട്ടാ, വൃത്തിയായിട്ട് അതിൽ അത്രയും വീർപ്പിക്കണ്ട, ഇച്ചിരി കുറക്കി. ഒരെണ്ണം 5 രൂപയുടെ ബലൂണോ, ഒരെണ്ണം പോലും നഷ്ടപ്പെടുത്തരുത് ഞാൻ മാക്സിമം. ആ ഗൈസ്, ദാണ്ടേ നമ്മുടെ ബലൂണെല്ലാം നല്ല സെറ്റായിട്ട് വീർപ്പിച്ചിട്ടുണ്ട്. പല സൈസ് ബലൂണാണ് കേട്ടോ. 10 വലിയ ബലൂൺ. പക്ഷെ 5 രൂപയുടെ ബലൂൺ നല്ല രസമുണ്ട് കാണാൻ. ഇത്രയും ബലൂൺ ഇപ്പം നിറച്ചിട്ടുണ്ട്. ഇനി വേറെ സംഭവങ്ങളൊന്നുമില്ല. ഇനി ചന്തുവിനെ നമുക്ക് എങ്ങോട്ടെങ്കിലും കൊണ്ടുപോകണം. 7-7 ആകുമ്പോഴത്തേക്ക് എന്തോരം സെറ്റ് ആകത്തുള്ളൂ കേട്ടോ ഗൈസ്. അപ്പോൾ നമ്മൾ അന്നേരത്തേക്ക് വരാം. ഗായ്സ്, അപ്പം നമുക്ക് ചന്തുവിന് സർപ്രൈസ് കൊടുക്കാനായിട്ട് അമലിനെയും ചന്തുവിനെയും കൂടെ നമ്മൾ ATM പറഞ്ഞു വിട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് ഇതാ ബാക്കി നമ്മളിവിടെ സെറ്റപ്പ് എല്ലാം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം. വേണ്ട ഗായ്സ്, എല്ലാവരും കൂടെ സെറ്റപ്പ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഡെക്കറേഷൻ വർക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ശിവാനി, ശിവ, കുഞ്ഞമ്മ, ഒരു കുഞ്ഞു സാധനം എന്താണ്ടേ, എല്ലാവരും ഉണ്ട്. ചന്തുവിന് ശരിക്കും സർപ്രൈസ് ആണ്. ഇതാ ഇവിടുന്ന് പറക്കിക്കൊണ്ടിരിക്കുന്ന ബലൂൺ എല്ലാം ഇവിടെ കിടപ്പുണ്ട് കണ്ടോ, എല്ലാം ഇവിടെ ഉണ്ട്. ചന്തുവിനിന്ന് ശരിക്കും ഭാഗ്യം ആയിരുന്നു, എല്ലായിടത്തും കേക്കും മുറിയൊക്കെ ആയിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ വക ഉണ്ടെന്ന് പ്രതീക്ഷിച്ചിട്ടില്ല, ആരും ഒരു വിഷുവലും ചെയ്തിട്ടില്ല ഇതുവരെ. അപ്പോൾ ഈ സമയമാകുമ്പോൾ എന്തായിരിക്കും ചന്തു, എന്ത് വരുമ്പം എന്തെങ്കിലും തോന്നും. പിന്നെ കേക്ക് മുറി, കേക്ക് മുറി കഴിയുമ്പോഴാണ് ഗായ്സ് നിങ്ങൾ കാണാൻ പോകുന്നത്. ഇന്ന് കുളിപ്പിച്ച് കൊല്ലുവാണ്, ഇന്ന് കണ്ടോണം. അപ്പോൾ ഗായ്സ് ബാക്കി പരിപാടികളുണ്ടോ? ചന്തുവിന് സംശയം തോന്നായിരിക്കും ഇവിടെ ശിവയുടെയും ഞങ്ങളുടെയും ചെരുപ്പുള്ളൂ. ബാക്കി വന്നവരുടെയൊക്കെ ചെരുപ്പ് നമ്മൾ മാറ്റിയിട്ടിട്ടുണ്ട്. തീരാറായി, ഒരു പണി തീരാറായി. കയറി കയറി, അല്ല ഞാൻ വിളിക്കണം വീഡിയോ എടുക്കാൻ വേണ്ടി. ഒരാളെ വെളിയിരുത്തണം ഇനി വീഡിയോ എടുക്കാൻ വേണ്ടി. ബാക്കി സെറ്റപ്പ് എല്ലാം തയ്യാറായി കഴിഞ്ഞു. കേക്ക് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ കാണാം ഗൈസ്. ഈ നമ്മളെല്ലാം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ചന്തുവിന് വേണ്ടി വെയിറ്റിംഗ് ആണ്. എല്ലാവരും ഇവിടെ ഉണ്ട്. ഇനി ചന്തു വരണം. ചന്തു അമലോട് ATM പോയേക്കുക. അവിടെ നിന്ന് വരുമ്പോഴാണ് ബാക്കി പരിപാടി. ഗൈസ്, അപ്പം അമല് സിഗ്നൽ തന്നിട്ടുണ്ട്. ചന്തു അവിടെ കണ്ട് എത്തിയെന്നും പറഞ്ഞുകൊണ്ട് ഇനി നമുക്ക് അകത്തുനിന്നുള്ള ഷോട്ട് കാണാം. ഇനി നേരെ കേക്ക് മുറിക്കാൻ പെട്ടെന്ന് വാ വാ. ഗൈസ്, ചന്തു ഒട്ടും പ്രതീക്ഷയില്ല. ഇനി നമ്മൾ കേക്ക് മുറിക്കാൻ പോവാണ്. എല്ലാരും ഉണ്ട്. തുടക്കം ഒന്നും പറയാൻ പറ്റില്ല, കാരണം ചന്തു പെട്ടെന്നാണ് വന്നത്. അതുകൊണ്ട് നമുക്കൊന്ന് എന്തുവാ
ടൈമിങ് ചെയ്യാൻ പറ്റിയില്ല. പെട്ടെന്ന് കയറി വന്നോണ്ട് നമുക്ക് പെട്ടെന്ന് വീഡിയോ എടുക്കേണ്ടി വന്നു, ഒന്നും ഇടാൻ പറ്റിയില്ല. അപ്പൊ നേരെ ആശാന്റെ കേക്ക് മുറിയിലേക്ക്. അപ്പൊ എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ആശാന്റെ കേക്ക് മുറിയാണ്. നാട കേക്ക് നിങ്ങളത് കണ്ടു, ഇതാണ് കേക്ക്. ഭയങ്കര വേളായിരിക്കും ഗായ്സ്, കഥ ഒക്കെ അടച്ചിട്ടേക്കുന്നോണ്ട് ഭയങ്കര വേളായിരിക്കും. ആശാൻ ഒട്ടും പ്രതീക്ഷയില്ല. കേക്ക് പിടിക്കട്ടെ. ആ മതി മതി, കൊടു കൊടു, അച്ചാമി കൊടു, അച്ചാമി കൊടു. ഇനി എല്ലാവർക്കും കേക്ക് കൊടുക്കുന്ന പരിപാടിയാണ്. എല്ലാവർക്കും കേക്ക് കൊടുത്തോണ്ടിരിക്കുകയാണ് ഗൈസ്. അതിനുശേഷമാണ് ചന്തുവിനെ പൊടിച്ചെടി കിടക്കുന്നത്. എനിക്ക് തുടങ്ങിയ ഞങ്ങൾ സെറ്റ് ചെയ്തോളാം. ആ കേക്ക് വടിച്ച് ഇന്നു കായി അവലപ്പ തോണ്ട. കേക്കെല്ലാം കട്ട് ചെയ്ത് കട്ട് ചെയ്ത്. ഏ അങ്ങനൊന്നുമില്ല. ഗായ്സ് അപ്പൊ കേക്ക് മുറി കഴിഞ്ഞിട്ടുണ്ട്. ഇനിയാണ് ബാക്കി പരിപാടി. അവനകത്താണ് നേരത്തെ വെച്ചിരുന്നത്. എല്ലാം പറക്കാൻ പോകുന്നുണ്ട്. ഞാനും കൂടെ പോകാൻ പോവാണ് ഗായ്സ്. അപ്പൊ ചന്തുവിനെ കുളിപ്പിക്കാനുള്ള സാധന സാമഗ്രികളെല്ലാം നമ്മൾ ഇതാണ്ട് ഇവിടെ ആണ് സെറ്റ് ചെയ്തേക്കുന്നത്. ആണ്ടെ കുപ്പിയും സാധനം എല്ലാം ഉണ്ട്. എല്ലാം അങ്ങോട്ട് കൊണ്ടുപോവാം. ആണ്ടെ എല്ലാം എടുത്തിട്ടുണ്ട്. ഇനി ബാക്കി ഉണ്ടാക്കാൻ കണ്ടേ. അരിപ്പൊടി എല്ലാം ഉണ്ട്, അതെല്ലാം വേറെയാണ്. നമ്മൾ അങ്ങോട്ടല്ല ഗായ്സ്. അപ്പൊ ബാക്കി സെറ്റപ്പ് ചെയ്ത് കഴിഞ്ഞ് ചന്തു വരാതിരിക്കാൻ വേണ്ടി നിങ്ങൾ കണ്ട നമ്മളെ ആ തെങ്ങിലാണ് കെട്ടിയിടുന്നത്. ഇതാണ് കൊടുത്ത കൊല്ലത്തും കിട്ടുന്ന. ശിവ സ്പ്രേ കുളിപ്പിച്ചോണ്ടിരിക്കയാണ്. സാധനം നാണ്ട വന്നിട്ടുണ്ട്. ഓ മുട്ട മുട്ട തക്കാളി അരിപ്പൊടി എല്ലാ ഐറ്റംസും ഉണ്ട്. ഇനി ഇനി ബാക്കി അമ്മ എടുക്കാൻ പോയിട്ടുണ്ട്. ഇത് ചീഞ്ഞ തക്കാളിയാണ് ഞാൻ. അപ്പൊ കുഴപ്പമില്ല, ഇതാകുമ്പോ ഞങ്ങക്ക് സൗകര്യ. ശിവ ഇവിടെ ആകാംക്ഷയോടെ ആകാംക്ഷയോടെ അല്ലല്ലോ കോരി തരിച്ച്. നമുക്ക് ലൈറ്റ് വന്നിട്ടുണ്ട്. അയ്യോ ഗായ്സ്, അപ്പൊ സ്റ്റാർട്ട് ചെയ്യാണ്. അമൽ ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞു. വെള്ളം ഒഴിച്ച് ഉദ്ഘാടനം വെള്ളം ഒഴിച്ച് അമൽ ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. അന്തിരിയുള്ള വെറൈറ്റി അടുത്ത അമല് ആ തൈര് അഴിച്ചു വിട്ടാ.
ഇനി ചാണകം കൊള്ളാം, ശിവയുടെ വക ചാണകം കൊള്ളാം. ഇനി അടുത്ത് ഉജാല വെള്ളം, ഉജാല വെള്ളം ഞാൻ നിക്കറിന ഇനി ലോഷൻ, ലോഷൻ എല്ലാ ഐറ്റം ഉണ്ട് ഗൈസ്. തക്കാളി കൊണ്ട് വിൽക്കടാ കോടീശ്വരനാണ്. ഇത് ചീഞ്ഞ തക്കാളി, ആരും എടുക്കാത്ത തക്കാളിയാണ്. അതിന് വലിയ വില ഉണ്ട് ഇപ്പൊ. അയ്യോ എനിക്കറിയത്തില്ല ആരെണ്ണൊക്കെ എന്നിട്ടടിച്ചേക്കും അകത്തിച്ചിരി പൊടിയുടെ പായസം പോലെ. അരിപ്പൊടി, അരിപ്പൊടി നിക്കറിനകത്ത് കായ്, മുഖത്ത്, മുഖത്ത്, തലവഴി, മുട്ട പൊട്ടിക്കാൻ വന്ന്, മുട്ട പൊട്ടിച്ച് നിക്കറിന. ഇതാണ് ഒരവസ്ഥ. ആശാൻ ശരിക്കും പെട്ട് കേട്ടോ ഗൈസ്, കണ്ണി മൊത്തം കണ്ണ് പറഞ്ഞാൽ അത് കണ്ണില്. അത് നല്ലൊരു രണ്ടാമത്തെ മുട്ട, മൂന്നാം മുട്ട തലക്ക് അടിച്ച് പരത്തി ഗൈസ്. അയ്യോ ആശാൻ കുഴഞ്ഞു കേട്ടോ, ആശാൻ ഇനി വയ്യ. അമൃതം പൊടിയായി, അമൃതം പൊടി കഴിവാൻ. നിക്കറിനകത്തിട്ട് എടുത്ത് കൈ ശിവയാണ് മുട്ടയടി ആശാൻ. ചിരിക്കാനും മുട്ടുന്ന എന്തോ ചെയ്യാനോ ഗൈസ്. നല്ല മഴയും തണുപ്പും ഒക്കെയാണ്, ആശം പെട്ട് എല്ലാ വൃത്തിനും കൊടുത്തിരിക്കും. അടുത്ത സ്പെഷ്യൽ സാധനം, വില കൂടിയ സാധനം. അതിന്റെ ഇടയ്ക്കാണെങ്കിൽ ഓ ഐസ്. അയ്യോ ആശാന്റെ അവസ്ഥ. അയ്യോ മീൻ വെള്ളം കാണുന്നില്ലെന്ന് ഗൈസ്, എല്ലാരും കൂടെ ഉണ്ട് മീൻ വെള്ളം എടുക്കാൻ പോയത്. അടിപൊളി ആശാന്റെ പേരെഴുതുന്നു ഗൈസ്. ശിവയുടെ ക്രിയേറ്റിവിറ്റിയെ കുറിച്ച് നിങ്ങൾക്ക് അറിയാവുന്നതാണ്. നീയൊക്കെ നോക്കി വെച്ചോ നിന്റെ നെഞ്ചത്തിയാണ്. ഗായ്സ് എല്ലാ പരിപാടിയും കഴിഞ്ഞ് ഇനി ആശാന അടിച്ചുവിടാൻ പോവാ. ആശാന അടിച്ചുവിടുന്നില്ല ആരും. ആശാൻ ഇവിടെ നിന്ന് വിറയ്ക്കുക. എന്തോ ഓ ആശാന് ഗിഫ്റ്റ്, ആശാൻ നമ്മുടെ ചേച്ചി ഗിഫ്റ്റ് കൊടുക്കാണ്. ഇപ്പഴാകുമ്പോ എല്ലാ സൗകര്യം പോലെ നടക്കുന്നു. അങ്ങനെ ആശാന് ഗിഫ്റ്റ് കിട്ടിയിരിക്കുകയാണ്, കൊച്ചൊരു മാല ആശാന് വേണ്ടി. അയ്യോ രണ്ടുപേരുടെ കലാവിരുതാണ് അവിടെ മാല ഇട്ടിട്ടുണ്ട്. കുഞ്ഞമ്മ ആശാന് അയച്ചിടുന്നു. ഇനി ആശാൻ കുളിക്കാൻ പോവാണ്. മുടിയൊക്കെ എല്ലാ പരിപാടിയും കഴിഞ്ഞപ്പം എല്ലാരെയും കുളിപ്പിക്കുന്ന പരിപാടി നോക്കുവാണ് ആശാൻ. കെട്ടിയിട്ടിട്ട് ഓടി കഴിഞ്ഞിട്ടുണ്ട്. എന്തെങ്കിലും പറയാനുണ്ടോ, എങ്ങനെ ഉണ്ടായിരുന്നു? നല്ലൊരു അനുഭവമാണ്. ഇത്രയും എനിക്ക് ആദ്യമായിട്ടാണ്. എന്തോ എടുക്കാം, എന്തോ കാപ്പുണ്ട്. നിക്കണ തക്കാളി,
അങ്ങനെ എല്ലാ പരിപാടിയും കഴിഞ്ഞാ ശിവ കിണറിന്റെ മണ്ടയ്ക്ക് ഇന്ന് ആശാനെ കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. ആശാന്റെ പാട്ടുകൾ ബർത്ത്ഡേ ആഘോഷിക്കുന്നവരുടെ എല്ലാവരുടെയും ഒരുവിധപ്പെട്ടവരുടെയൊക്കെ അവസ്ഥ ഇതായിരിക്കും കേട്ടോ. കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ ഒരിച്ച് പണ്ടാരതൊക്കെ സോപ്പ് എടുക്കാൻ പോയേക്കാണ് ഉണ്ടോ. കുളിപ്പിക്കാൻ ഒരാളാണ് കേട്ടോ, കുളിപ്പിച്ചോണ്ടിരിക്കുകയാണ്. രണ്ടാഴ്ച ഒളിച്ചാലും വാട മാറത്തില്ലല്ലോ, ആ മാതിരി സാധനമാണ് തേച്ചേക്കുന്നത്. ഗായ് സാണ്ട അധികം വന്ന സാധനം അത് കണ്ടില്ല കേട്ടോ. ആ അരിപ്പൊടിയായിരുന്നു ആശാൻ ഇവിടെ സ്പൈക്ക് ചെയ്തുകൊണ്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവ ഇവിടെ വെള്ളം കോരി ഒഴിച്ചോണ്ടിരിക്കുന്നു. ഗായ്സപ്പൊ നല്ല അരിപ്പൊടിയുടെ എന്തുവാ അമൃതം പൊടിയുടെ ഒക്കെ മണം അടിക്കുന്നുണ്ട്. ആശാന്റെ കണ്ടില്ല, ആശാന് ശരിക്കും സർപ്രൈസ് ആയിരുന്നു. ആശാൻ ഒരു പരുവാക്കി കുഴഞ്ഞ് മൊത്തത്തിൽ സർപ്രൈസ് ആയിരുന്നു ഗായ്സ്. ആശാൻ കെട്ടിയിട്ട് പണിയാൻ എന്തോ എന്റെ ഭാഗ്യം ഇവിടെ, പക്ഷെ ഞങ്ങൾ കെട്ടിയിട്ട് പണിഞ്ഞ് കമ്പനി വെച്ച കേട്ടോ. അവരെന്നെ കൊന്നേനെ മൊത്തത്തിൽ ആശാനൊപ്പം പണിയാണ്. അപ്പൊ ഇത് എനിക്കൊരു നല്ല അനുഭവമായിട്ട് വീണ്ടും തോന്നുന്നു. ഇത് രണ്ടാമത്തെ കെട്ടിയിട്ട് പണിയലാണ്. ആദ്യം ഒരു ഇച്ചിരി നല്ല രീതി, പിന്നെ ഇച്ചിരി താന രീതി, അതിന്റെ ഗോതമ്പ് മാവിൽ ഒതുക്കി, പിന്നെ രണ്ടു തവണത്തേക്ക് വലിയ അനക്കൊന്നും ഇല്ലായിരുന്നു. പിന്നെ വീണ്ടും വന്നിരിക്കാൻ അടുപ്പിച്ച് നാല് തവണ വൃത്തിയെ ആഘോഷിച്ച ഞാനാണ് കേട്ടോ. അതിനകത്ത് രണ്ടു തവണ ഞാൻ രക്ഷപ്പെട്ട്, രണ്ട് മൂന്നാമത്തെ തവണ ഞാൻ പെട്ട്, മൂന്നാമത്തെ അല്ലല്ലോ നാലാമത്തെ തവണ, അഞ്ചാമത്തെ തവണ ഞാൻ പെട്ട്. അപ്പൊ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇതാ ഇവിടെ കൊണ്ട് അവസാനിപ്പിക്കുകയാണ്. ഇനി ആശാനെ കൊണ്ടിട്ട് കുളിപ്പിക്കണം, കുളിപ്പിക്കണം, കുറെ പണിയുണ്ട് മുടിക്കാത്ത. അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വീഡിയോ ഇവിടെ കൊണ്ട് അവസാനിക്കുന്നു. തിങ്ക് ഹാപ്പി, ബി ഹാപ്പി, ഗുഡ് ബൈ. ഞാൻ പോയി കുളിക്കട്ടെ.